തലയ്ക്ക് ഭീകര എക്സൈറ്റ്മെന്റ് ലെവലാണ്ടാ ഇതിന്റെ രണ്ടു ദിവസം കൂടെ നമ്മള് കൊണ്ടുനടക്കണ്ടേ ഇവിടെ തലയ്ക്ക് ഉണ്ട മാറ്റിട്ടോ ഇനി ഷൂട്ട് കഴിയുന്നവരോട് തൽക്കാലം ആരും നോക്കി സീരിയസ് വെടി വയ്ക്കുമ്പോ സീരിയസ് എന്തിന്റെ കയ്യിലുള്ള തോക്കാന്ന് ഹാപ്പിനെസ് വെടിയാണ് വെടി വേണ്ട ആദ്യട്ടാ ഹാപ്പിനെസ് കിട്ടണേ ഇതാണ് ഗംഭീരായത് വെടിച്ചോ കണ്ണില് പൂത്തിരി ഈ സംഭവം ഇത് ഏതാണോ തോക്ക് ആദ്യം ശ്രുതി കൊടുത്തിട്ട് വെടി എങ്ങനെയാണോ തോക്ക് പിടിച്ചു വെടി പൊട്ടി കണ്ണിലേക്ക് നോക്കി എങ്ങനെയല്ലേ തോക്ക് പിടിക്കും മോഡലിംഗ് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ അല്ല ഇപ്പൊ എന്നെ നോക്ക് ഇപ്പൊ മഹിമ അത്ര ഫേസ് തിരിക്കണ്ട മോഡി മാത്രം We are doing the same, look at me, the same way, look at me. Close, closer, more closer. Yeah, wow. Wow. Wow, one more, one more, one more. Ebi, this is three of the cookies. This is the light in the pair of the light.
അവരെന്നെ വിളിച്ചിട്ടുണ്ട്, ഇന്ന് അവരെ പോണം. അപ്പൊ വന്നായിരുന്നു. അപ്പൊ എന്താ ഇത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ലൈറ്റാണ്? അതാണ് എയർപോർട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഇത് ബീച്ച് അംബ്രല്ല എന്ന് പറഞ്ഞു. അത് എന്താ പറയുന്നോ, മടക്കി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതുപോലെ ഇനി അങ്ങോട്ടെല്ലാം വില എഴുതിയിരിക്കുന്നു. പി അത് പാറാന്ന് വെച്ചൂടെ, പാറ മഹിമയുടെ അമ്മ ഈ കോവിഡ് സെല്ലിൽ കുറേ കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കാസർഗോഡ് ഭാഗത്ത്. അപ്പോൾ അവർ കുറേ കാലമായിട്ട് മാസ്ക് ഇടാത്തവരെ കാണുമ്പോൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ആയിരുന്നു ആ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് അവർ നിരന്തരമായി ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ശീലം എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട്. ഒരു പക്ഷേ കോവിഡ് സമയത്ത് ഞാൻ യൂസ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സാനിറ്റൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്കൂൾ കുട്ടികളെ പോലെ അപ്പുറത്ത് മാസ്ക് ഇടും, ടീച്ചറും കൂടിയാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ വെറുതെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു രാത്രി ഞാൻ കിടന്നിറങ്ങുമ്പോൾ മാസ്ക് സാനിറ്റൈസറൊക്കെ സ്വപ്നം കാണേണ്ട അവസ്ഥയാണ് എന്നുള്ളത്. ഭയങ്കര രസം കോവിഡോ അതിലൊക്കെ വർക്ക് ചെയ്താണ് ഞാൻ പറയാം. ഈ റൂമില് മാസ്ക് വെച്ച് ഒരാൾ കയറാൻ അപ്പൊ സെൻസർ അടിക്കും. പോക്കറ്റിലുണ്ട്, ഞാൻ വന്ന് കൈ എടുത്തോടല്ലേ അപ്പൊ കൈയൊക്കെ വേണ്ട. ബേസിക് അടിച്ചു കേൾക്കണം കാരണം പാടലായിട്ട് നടന്ന പോലെ നടന്ന് കാണിച്ചു തരുന്നു. ഈ കോവിഡ് തുടങ്ങിയിട്ട് ഞാൻ ഇത്രയധികം സാനിറ്റൈസർ ലൈഫിൽ ഉപയോഗിച്ചില്ല. കഴിഞ്ഞ രണ്ടു ദിവസം ഉപയോഗിച്ചോ എനിക്ക് വേണ്ട. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കുഞ്ഞിക്കുട്ടിയാണ്, ഇത് പറയാതിരിക്കാൻ വയ്യാട്ടോ. മഹിമയൊന്നും ഒന്നുമല്ല, ഇതൊരു കഥാപാത്രമാണ്, ഇതൊരു ഇതൊരു സംഭവം കഥാപാത്രം. ഇതൊരു ടീച്ചറാണ്, ടീച്ചർ. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ പ്രായത്തിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ടീനേജിലൊക്കെ എന്തായിരിക്കും അന്നത്തെ ആമ്പിള്ളേരുടെ അവസ്ഥ. ദൈവം അറിഞ്ഞു കൊടുത്ത ഇവള് ഇവളുടെ ഭക്തരട്ടിയാണത്. അമ്മയെ കൊണ്ടാണെങ്കിൽ തന്റെ ഫാൻസൊക്കെ പോകും കേട്ടോ. സെറ്റ് ചെയ്യുന്നുണ്ട്.